Police! 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 Police!
മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു ചെറുപ്പക്കാരനെ പ്രിയപ്പെട്ട അരിയിൽ ഷുക്കൂറിനെ ഞങ്ങളാണ് വകവരുത്തിയത്. അവനെ വകവരുത്താൻ ഉപയോഗിച്ച കത്തി ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് പകൽ വെളിച്ചത്തിൽ ഇന്ന് കോവിഡ്-19 പശ്ചാത്തലത്തിൽ പ്രത്യേകമായ സാഹചര്യമാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്. അതിനെ മാനിച്ചുകൊണ്ട് അതിനെ പരിഗണിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് വളരെ മാന്യമായി
ഈയൊരു പ്രതിഷേധ സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പോലീസുകാരോട് പറയാനുള്ളത് ഇത്തരം തമ്മാടിത്തരം വിളിച്ചു പറഞ്ഞ ഈ തമ്മാടികളെ 24 മണിക്കൂറിനകം ഇവിടെ അറസ്റ്റ് ചെയ്ത് അവരെപ്പോ ജയിലിൽ അടക്കണമെന്നാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ആവശ്യം അതിനു നേരെ തിരിഞ്ഞു നിൽക്കാനാണ് പിണറായിയുടെ സർക്കാരിന്റെ വാക്കുകേട്ട് അതിനു നേരെ തിരിഞ്ഞു നിൽക്കാനാണ് നിയമപാലകരുടെ തീരുമാനമെങ്കിൽ നാളെ ഇതേ സമയത്ത് ഈ നിയോജക മണ്ഡലത്തിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ മുഴുവൻ ചെറുപ്പക്കാരും ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിക്കാനുണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തി ഈ പരിപാടിയിൽ സംസാരിക്കുന്നതിന് വേണ്ടി മുസ്ലിം യൂത്ത് ലീഗിന്റെ നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റിനെ സി എച്ച് കരീമിനെ ക്ഷണിച്ച് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു പ്രിയപ്പെട്ട മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് പി പി അഷ്റഫ് അലി നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട അൻവർ ഷാഫി പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് നാസർ സെക്രട്ടറി പ്രിയങ്കരനായിട്ടുള്ള സത്താർ എൻ്റെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ നല്ലവരായ നാട്ടുകാരെ നമ്മുടെ നാട് വളരെ സമാധാനപരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു പ്രദേശമാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല നിലമ്പൂരിൽ ഒരു നിലക്കും രാഷ്ട്രീയ പ്രവർത്തകർ തമ്മിൽ പരസ്പരം പോരടിച്ച് ഇന്നേ വരെ ആർക്കും ജീവഹാനി ഉണ്ടായിട്ടില്ല എന്നാൽ കഴിഞ്ഞ ദിവസം മൂത്തേടത്തെ ഉത്തരവാദിത്തപ്പെട്ട ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ ചില പ്രാദേശിക വിഷയത്തിൻ്റെ പേരിൽ വളരെ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യം വിളിച്ച് വാർത്തകളിൽ വന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള ഞങ്ങളെ അരിയിൽ ഷുക്കൂറ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കണ്ണൂരിലെ സിപിഎമ്മിൻ്റെ നിഷ്ഠൂരമായിട്ടുള്ള കൊലക്കത്തിക്ക് ഇരയായ ഞങ്ങളുടെ പൊന്നുമോൻ ഷുക്കൂറ് ആ ഷുക്കൂറിൻ്റെ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത സിപിഎമ്മിൻ്റെ നേതാക്കന്മാർ ജയരാജനും ടി വി രാജേഷ് എം എൽ എയും അടക്കമുള്ള ആളുകൾ പ്രതിപട്ടികയിലുള്ള വിവരം എല്ലാവർക്കും അറിയാം കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മൂത്തേടത്തെ ഡിവൈഎഫ്ഐക്കാരൻ പരസ്യമായിട്ട് വിളിച്ചു പറയുന്നു അരിയിൽ ഷുക്കൂർ എന്ന തമ്മാടിയുടെ അത്ര നീചമായ വാക്കുപയോഗിച്ച് അരിയിൽ ഷുക്കൂർ എന്ന തമ്മാടിയെ അരിഞ്ഞു വീഴ്ത്തിയ പൊന്നരിവാൾ ഞങ്ങൾ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അവർ നൽകുന്ന മെസ്സേജ് വളരെ മോശമാണ് അംഗീകരിക്കാൻ കഴിയുകയില്ല ഞാൻ പറഞ്ഞത് ഈ നാട് സമാധാനപരമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു മേഖലയാണ് അവിടെ വിഷയങ്ങൾ ഉണ്ടാക്കി ഇവിടെ സംഘർഷഭരിതമാക്കാൻ ഒരു കാരണവശാലും മുസ്ലിം യൂത്ത് ലീഗ് അനുവദിക്കുകയില്ല അതേ നാണയത്തിൽ തിരിച്ചടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും ഞങ്ങളുടെ നാവ് സിപിഎമ്മിന്റെ പാർട്ടി ഓഫീസിൽ പണയം വെച്ചിട്ടില്ല എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഈ സമരവുമായി ഈ സ്റ്റേഷൻ മാർച്ചുമായിട്ട് ഞങ്ങൾ വന്നത് വളരെ ന്യായമായിട്ടുള്ളൊരു ആവശ്യമാണ് പരസ്യമായി കൊലവിളി നടത്തിയ ഡിവൈഎഫ്ഐയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണമെന്നാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ആവശ്യം ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ വളരെ സമാധാനപരമായിട്ട് ഇവിടെ ഒരു പ്രതിഷേധ മാർച്ച് സ്റ്റേഷൻ മാർച്ചുമായിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് എടക്കരയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നല്ലോണം അഭിനയിക്കാൻ കഴിയുന്ന ആളുകളാണ് നമ്മളതൊക്കെ മനസ്സിലാക്കിയതാണ് നല്ലവണ്ണം നിങ്ങൾക്ക് അഭിനയിക്കാൻ കഴിയും നിങ്ങൾ ഈ സ്റ്റേഷനകത്ത് ഒരുപാട് കലാകാരന്മാരുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം പല വിഷയങ്ങളിലും ഞങ്ങൾ യൂത്ത് ലീഗിന്റെ ആളുകൾ ബന്ധപ്പെടുമ്പോൾ പലപ്പോഴും നിങ്ങൾ പാർട്ടി ഓഫീസിലെ ലോക്കൽ സെക്രട്ടറി പെരുമാറുന്നത് പോലെ നിങ്ങൾ പെരുമാറിയിട്ടുണ്ട് ഞങ്ങൾ സ്റ്റേഷനകത്ത് ഞങ്ങൾ ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടില്ല പക്ഷേ
निपीएम ऑफीस अचार वांगीट दलाल पणियाणी मनस मुस्लिम यूथ लीग उत्तरवादित नियोजक मंडल प्रसडंड अंगशक्ति पार्टी मुस्लिम यूथ लीग उत्तरवादित आगे बोध्यग्रह सी सूचि ऐसु पद और प्रतिषेध प्रकटन पंचायत यूथ लीग कमी परासा इत्र पणि परस्यवाक्यम विषणी कोलवे नियम मेवरा अद मनसू मणिकूर अवे उत्तरवादित आस रजिस्टर आरस्ट नियम स्वीक नाला मुस्लिम यूथ लीग चुप्पकार स्टेशन मुंबल स्टेशन मार्चल साधारण पर सूचना समर सूचना समरम सूचना समर इमर आमरमेंटपर राष्ट्रीय प्रवर्तन पुद प्रवर्तन साचर्यम अक्यों पर उत्तरवादित आगे अरेस्टर जेल मुस्लिम यूथ लीग पोलिस आवश्यपरपा औपचारिक उद्घाटन कर्म निर्वहित वे मुस्लिम यूथ लीग संस्थान प्रवर्तन समिति अंगं एम एस एफ देशीय प्रसडंड नम्बर सुहृतुम्पी अश्रफ अलिये वाले स्नेहपूर्व ई पिपा औपचारिक उद्घाटन कर्म निर्वहित क्षण जय यूथ लीग यूथ लीगि नियोजक मंडल भारवाह मुस्लिम लीगि पंचायत भारवाह ई समर संबंधी को नवर सहप्रवर्तरे वीक्ष मध्यम प्रवर्तर मत पोलिस् अधिकार सूहत एंकानिंग मार्चे वाले विशद ഇവിടെ സംസാരിച്ചു ഡിവൈഎഫ്ഐ അങ്ങനെ വിളിക്കുന്നതിൽ ഞങ്ങൾക്കാർക്കും അത്ഭുതമില്ല കേരളത്തിന്റെ പൊതുസമൂഹത്തിനു മുന്നിൽ എന്താണ് ഡിവൈഎഫ്ഐ എന്ന് എല്ലാവർക്കും ഇന്ന് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ എടുത്താൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എടുത്തു പരിശോധിച്ചാൽ യുവജന സംഘടനകളുടെ സംഘടനകൾ പരിശോധിച്ചാൽ എല്ലാ ഇടത്തും ഒരു ഭാഗത്തുള്ളത് സിപിഎം ആണ് ഡിവൈഎഫ്ഐ ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കൊലയാളി പാർട്ടി എന്നൊരു പാർട്ടിയെ അഭിസംബോധന ചെയ്യുന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കേരള ഘടകത്തെയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല സ്വന്തമായി പാർട്ടി കോടതി സംവിധാനമുള്ള പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അവിടെയും ഉത്തരമുള്ളത് സിപിഎം എന്ന് മാത്രമാണ് സിപിഎമ്മിനെ സ്വന്തമായി കൊലയാളികളുണ്ട് അവർക്ക് സ്വന്തമായി കൊല ഏറ്റെടുക്കാൻ പറ്റുന്ന ആളുകളുണ്ട് അവർക്ക് സാക്ഷി പറയാൻ ആളുകളുണ്ട് അങ്ങനെ കൊലപാതകങ്ങളായി സാക്ഷി പറഞ്ഞാൽ കൊലപാതകം നടത്തിയാൽ അവർക്ക് ലഭിക്കുന്നത് അവരുടെ കുടുംബത്തിനെ ആയുഷ്കാലം പാർട്ടി സംരക്ഷിക്കും അവരുടെ ഭാര്യമാർക്ക് ജോലി കൊടുക്കും അവരുടെ കുടുംബത്തിന് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു സിസ്റ്റമാറ്റിക്കായ ഒരു കൊലപാതക സംവിധാനമുള്ള ഒരു പാർട്ടിയാണ് സിപിഎം ഞാൻ വെറുതെ പറയുന്നതല്ല ഇവിടെ അലി അബ്ദുൽ ഷക്കൂറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇത് കേരളം ചർച്ച ചെയ്തതാണ് ടിപി ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇത് ചർച്ച ചെയ്തതാണ് ഓരോ പ്രതിയെ പിടിക്കുമ്പോഴും അത് കിർമാനി മനോജ് ആണെങ്കിലും കൊടിസുനി ആണെങ്കിലും അത് ഷാഫി ആണെങ്കിലും ആരായാലും ശരി ഇവർക്കെല്ലാം ലഭിക്കുന്ന ഈ താരപരിവേഷം സിപിഎം ഉണ്ടായി കൊടുക്കുന്നതാണ്
അനിൽ അബ്ദുൽ ഷക്കൂറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തെളിഞ്ഞതാണ്. 200 ഓളം ആളുകൾ ഒരു വയലിൽ ചേർന്ന് ആ പയ്യന്റെ പടമെടുത്ത് അയച്ചു കൊടുത്ത് അതേ ടി വി രാജേഷും പി ജയരാജനും ഇവൻ തന്നെയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് അങ്ങനെയാണ് ആ കൊലപാതകം ഉണ്ടായത് എന്നുള്ളത് ഇത് വളരെ വ്യക്തമായി തെളിഞ്ഞിട്ടുള്ള ഒന്നാണ്. അന്ന് കുത്തിയ ആ പൊന്നരിവാൾ അത് ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് സി പി എമ്മിന്റെ ഡിവൈഎഫ്ഐയുടെ നേതാവ് പറയുന്നത്. മൂത്തടം ഗ്രാമപഞ്ചായത്തിന്റെ യൂത്ത് കോർഡിനേറ്റർ എന്ന പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണിത് പറഞ്ഞിട്ടുള്ളത്. പോലീസിനെ അന്വേഷിച്ച് അധികം പോകേണ്ട കാര്യമൊന്നുമില്ല. ആരാണ് മൂത്തടം ഗ്രാമപഞ്ചായത്തിന്റെ യൂത്ത് കോർഡിനേറ്റർ എന്ന് അന്വേഷിച്ചാൽ ഇതൊക്കെ വളരെ വ്യക്തമായി അറിയാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെയുള്ള കൊലവിളി രാഷ്ട്രീയത്തെ അതിശക്തമായി അപലപിച്ചുകൊണ്ടും പോലീസ് അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് മുസ്ലിം യൂത്ത് ലീഗ് ഇങ്ങനെ ഒരു സമരം നടത്തുന്നത്. സി പി എമ്മിന് ചെയ്യുന്നത് ഇത്തരം ആളുകളെ മഹത്വവൽക്കരിക്കുന്ന ചിത്രമാണെന്നുള്ളത്. സി പി എമ്മിന്റെ മൊത്തം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പറയുന്നു അത് എഡിറ്റ് ചെയ്തതാണ് എന്ന്. ഇവരൊക്കെ ആരെയാണ് വിഡ്ഢികളാക്കുന്നത്? ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഇത്രയും വികാസം പ്രാപിച്ചൊരു കാലത്ത് ഒരു പ്രകടനം എഡിറ്റ് ചെയ്ത് അവരുടെ മുദ്രാവാക്യം കയറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ സി പി എമ്മുകാരനെ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ ഒറിജിനൽ ഏത് മുദ്രാവാക്യം വിളിച്ച വീഡിയോ ഉണ്ട്, നിങ്ങൾ പുറത്തിറക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ പ്രകടനത്തിൽ വിളിച്ച ഒറിജിനൽ മുദ്രാവാക്യം എവിടെയാണ്? ഇങ്ങനെ എന്തും പറഞ്ഞാൽ രക്ഷപ്പെടാൻ സാധിക്കില്ല. നിങ്ങളുടെ ഡിവൈഎഫ്ഐയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇന്ന് രാവിലത്തെ ഒരു മാധ്യമ ചർച്ചയിൽ അത്തരത്തിലുള്ള നിലപാട് ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് തടി രക്ഷപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ പറയുന്നത് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തികൾക്ക് നേരെ സംഘടനാപരമായ നടപടിയെടുക്കാൻ തയ്യാറുണ്ടോ? എങ്കിലാണ് നിങ്ങൾക്ക് പറഞ്ഞതിൽ ആത്മാർത്ഥം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. നിങ്ങൾക്കത് ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ നേതാവ് പിണറായി വിജയനാണ്, നിങ്ങളുടെ നേതാവ് പി ജയരാജനാണ്, നിങ്ങളുടെ നേതാവ് ഇതുപോലെ കൊലപാതക രാഷ്ട്രീയത്തെ മഹത്വവൽക്കരിച്ചിട്ടുള്ള ആളുകളാണ്. ഈ അടുത്ത് കേരളത്തിൽ ഒരു വ്യക്തി മരണപ്പെട്ടു, പി കെ കുഞ്ഞനന്ദൻ എന്ന പേരുള്ള ഒരു വ്യക്തി മരണപ്പെട്ടു. ആരാണ് പി കെ കുഞ്ഞനന്ദൻ? കേരളത്തിന്റെ നിയമസഭയിലെ എം എൽ എ അല്ല, മന്ത്രിയായിട്ടില്ല, ജനപ്രതിനിധിയൊന്നുമായിട്ടില്ല. പി കെ കുഞ്ഞനന്ദൻ കേരളത്തിൽ എന്നറിയപ്പെടുന്നത് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന്റെ ആസൂത്രകനായിട്ടാണ്. പക്ഷേ മരണപ്പെട്ടപ്പോൾ വലിയ താരപരിവേഷമുണ്ടായി. കാരണം എന്താണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കോവിഡിന്റെ സമയത്തും പി കെ കുഞ്ഞനന്ദനെ ഒന്ന് പ്രകീർത്തിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ കരുതലിനെ പ്രതികരിക്കുന്നതിന് വേണ്ടി ഒരു ഒരു അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. മാത്രമല്ല കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന സി പി എമ്മുകാരായിട്ടുള്ള ഒരു വ്യക്തി പാർട്ടി മാറി മറ്റൊരു പാർട്ടി ഉണ്ടാക്കി സി പി എം എന്ന് പറഞ്ഞപ്പോൾ അവർ നടത്തിയത് കൊലപാതക രാഷ്ട്രീയമായിരുന്നു. അങ്ങനെയുള്ള ആ കൊലപാതകത്തെ ആസൂത്രണം ചെയ്ത പി കെ കുഞ്ഞനന്ദൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ മഹത്വവൽക്കരിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട പ്രതികരണങ്ങൾ നൽകിയ നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയിൽ നിന്ന് ഇതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് സി പി എം ഒരു കൊലയാളി പാർട്ടിയാണ്, ഒരു അക്രമി പാർട്ടിയാണ്, സ്വന്തമായി കൊലപാതകത്തിന് പാർട്ടി സംവിധാനമുള്ള പാർട്ടിയാണ്. പക്ഷേ അത് ഇവിടെ വേണ്ട എന്നുള്ള താക്കീതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് ഈ മണ്ണിൽ നടപ്പില്ല, ഞങ്ങൾ ഒരിക്കലും അത് അനുവദിക്കുകയില്ല എന്നുള്ള ശക്തമായ താക്കീതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങള് അനിൽ അബ്ദുൽ ഷക്കൂറിനെ കുറിച്ച് പറഞ്ഞു, നിങ്ങളുടെ രക്തസാക്ഷികളുടെ ലിസ്റ്റിൽ പല വിധത്തിലുണ്ടാകും, ഞാൻ അതിനെ ആക്ഷേപിക്കുന്നില്ല. പക്ഷേ അനിൽ അബ്ദുൽ ഷക്കൂർ മരണപ്പെട്ടത് ഏതെങ്കിലും ഒരു സി പി എം പ്രതിയായതിന്റെ പേരിൽ നിങ്ങൾ കലയിട്ടല്ല. അനിൽ അബ്ദുൽ ഷക്കൂറിന്റെ ജീവിതം 19 വർഷത്തെ ജീവിതം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നിങ്ങളുടെ ആ മേഖലയിൽ നിങ്ങളുടെ സഖാക്കന്മാരുടെ കുട്ടികൾക്ക് സൗജന്യ ട്യൂഷൻ നൽകിയതിന്റെ പേരിൽ അവരുടെ വീട്ടിലേക്ക് നടന്നു പോകുന്ന അരിയൽ പട്ടുവം പ്രദേശത്തിന്റെ ആ ഒറ്റയടിപ്പാതയുടെ ഇരു സൈഡുകളിലും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചതിന്റെ പേരിൽ റംസാനിൽ എല്ലാ പാർട്ടി മെമ്പർമാരെയും വിളിച്ചുകൊണ്ട് സൗഹൃദ ഇഫ്താർ നടത്തിയതിന്റെ പേരിൽ സമാധാനപരമായ ഒരു രാഷ്ട്രീയത്തെ അവിടെ നടപ്പിലാക്കിയതിന്റെ പേരിൽ ഇങ്ങനെ ഒരാൾ വളർന്നാൽ, ഈ രാഷ്ട്രീയം വളർന്നാൽ സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയം വളരില്ല എന്ന് മനസ്സിലായിക്കൊണ്ടാണ് നിങ്ങൾ ആ ചെറുപ്പക്കാരനെ വധിച്ചു കളഞ്ഞത്. അതുകൊണ്ട് ഇവിടെയുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാരോട് ഡിവൈഎഫ്ഐയുടെ ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്,
ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലുണ്ടായ തർക്കങ്ങൾ രാഷ്ട്രീയപരമായ തർക്കങ്ങൾ അതിനെ നിങ്ങൾ റോഡിലേക്ക് വലിച്ചു കയറ്റി അടിപിടി ഉണ്ടായി അതിന്റെ പേരിൽ നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചു ആ മുദ്രാവാക്യത്തിൽ നിങ്ങൾ ഉയർത്തിയ നിങ്ങളുടെ സംസ്കാരം അനുസരിച്ചുള്ള മുദ്രാവാക്യം ഇന്ന് കേരളം മലയാളി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അപ്പോഴും ഡിവൈഎഫ്ഐ കേരളത്തിലെ പുരോഗമന സാംസ്കാരിക യുവജന സംഘടനയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ആരും മറന്നു പോകരുത് ഇതാണ് ഇതിലെ ഏറ്റവും വലിയ കോമഡി അപ്പോഴും ഡിവൈഎഫ്ഐ എന്താണ് കേരളത്തിലെ ഏറ്റവും പുരോഗമനപരമാണ് കേരളത്തിലെ സാംസ്കാരിക സമ്പന്നമായ യുവജന കൂട്ടായ്മയാണ് ഈ നാട്യത്തെയാണ് ഈ കളങ്കത്തെയാണ് ജനങ്ങൾ തിരിച്ചറിയേണ്ടത് എല്ലാം ചെയ്യുന്ന ഒരു കൊലപാതക സംഘമായി തീരുകയും മറുഭാഗത്ത് ഈ ഇത്തരത്തിലുള്ള പടച്ചട്ടകളിൽ രംഗത്ത് വരികയും ചെയ്യുന്ന ഇവരെ തിരിച്ചറിയണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് പോലീസ് അധികാരികളോട് കൃത്യമായ രീതിയിൽ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പുള്ള കേസുകളാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ സമാധാനപരമായ രാഷ്ട്രീയത്തിന് പൊതുപ്രവർത്തനത്തിന് നിങ്ങളുടെ സംരക്ഷണം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അരിയിൽ അബ്ദുൽ ഷക്കൂറും ഇവിടെ കൂടിയ ഓരോ പ്രവർത്തകരും അവരൊക്കെയും ഞങ്ങളുടെ ചങ്കിലെ ചോര തന്നെയാണ് ഒരു സംശയം വേണ്ട അവരെ അധിക്ഷേപിച്ചുകൊണ്ട് പറയുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനെതിരെ ഞങ്ങൾ സടകുടഞ്ഞെഴുന്നേൽക്കും അതിനെതിരെ ഞങ്ങൾ അതിശക്തമായി പ്രതികരിക്കും ആ പ്രതികരണത്തിന്റെ ആദ്യ ദിനം എന്ന രീതിയിൽ ഇത് പോലീസ് അധികാരികൾ അതിന്റേതായ രൂപത്തിൽ പരിഗണിച്ചുകൊണ്ട് ശക്തമായ നിയമ നടപടി എടുത്തുകൊണ്ട് ഈ സമയൊരു രാഷ്ട്രീയ സാഹചര്യത്തെ നമ്മുടെ ഇവിടുത്തെ ഒരു പൊതു സാഹചര്യത്തെ സംരക്ഷിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്ന ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് അഭിസംബോധന ചെയ്തുകൊണ്ട് പഞ്ചാബ് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് നാസർ കാൻഗ്രേ മുസ്ലിം യൂത്ത് ലീഗിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് കരി ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത എം എസ് എഫിന്റെ ദേശീയ പ്രസിഡന്റ് ജി പി അഷറഫ് അലി മുസ്ലിം ലീഗ് സെക്രട്ടറി സത്താർ മുസ്ലിം യൂത്ത് ലീഗിന്റെ സെക്രട്ടറി അൻവർ തുടങ്ങി മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ ജനാധിപത്യ വിശ്വാസികൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ മുത്തേടം ടൗണിൽ വെച്ച് ഉണ്ടായ ചില അനിശ്ചിതങ്ങൾ ഒടുവിൽ പാവപ്പെട്ട അരിയിൽ ഷുക്കൂറിന്റെ പേര് വലിച്ചേക്കുകയും അവർ ചെയ്ത കൊടും ക്രൂരത ഞങ്ങൾ തന്നെയാണ് ചെയ്തതെന്ന് പരസ്യമായി വിളിച്ചു പറയുകയും ചെയ്ത ഡിവൈഎഫ്ഐയുടെ നയം അതിൽ നിന്ന് പ്രതിഷേധം ഉൾക്കൊണ്ടുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് ഇങ്ങനെ ഒരു വികാര പ്രകടനം ഇവിടെ കാഴ്ചവെച്ചിരിക്കുകയാണ് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനുത്തരവാദികളായവരുടെ പേരിൽ കർശന നടപടികളെടുത്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്യണമെന്നാണ് മുസ്ലിം യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത് ഈ പ്രശ്നം ജില്ലാതലത്തിൽ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്തെ ഒരു സംഭവം എന്ന നിലയിൽ നിലമ്പൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ഒരു സൂചന സമരമായിട്ടാണ് ഇപ്പോൾ ഇത് നടത്തിയിട്ടുള്ളത് ഇതിന് തക്കതായ നീക്കങ്ങൾ നിയമപരമായ നടപടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ജില്ലാ സ്റ്റേറ്റ് ലെവൽ ഇത് ചർച്ചയാകും ഇന്നും നാളെയുമായിട്ട് ജില്ലാ സംസ്ഥാന യൂത്ത് ലീഗ് കമ്മിറ്റി ഇത് പ്രധാനമായി കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതിൽ ഇവിടെ അങ്ങനത്തെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കാൻ ഇടവരരുത് എന്നാണ് മുസ്ലിം ലീഗിന് ഇവിടുത്തെ പോലീസ് അധികാരികളോട് ആവശ്യപ്പെടാനുള്ളത് മുസ്ലിം യൂത്ത് ലീഗ് എന്ന സംഘടന സമരത്തിലേക്കും മറ്റ് സംഘർഷങ്ങളിലേക്കും വലിച്ചേക്കാതെ ഇതിന് നടപടി സ്വീകരിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നിരന്തരം നടത്തുന്നു സ്വാമി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത എം എസ് എഫ് ദേശീയ പ്രസിഡന്റ് ടി പി അഷറഫ് അലി അതുപോലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നിലമ്പൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അൻവർ ഷാഫി ഈ പരിപാടി അഭിസംബോധന ചെയ്ത് സംസാരിച്ച എടക്കര പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് നാസർ കാങ്കട മറ്റും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള യൂത്ത് ലീഗിൻ്റെ കർമ്മ നിരന്തരായ യുവാക്കളെ തികച്ചും മുൻ പ്രാസംഗികന്മാർ പറഞ്ഞതുപോലെ തന്നെ വളരെ സമാധാനമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രദേശത്ത് യാതൊരു കാരണവുമില്ലാതെ രാഷ്ട്രീയമായി പരാജയപ്പെടാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഇനി വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലും പരാജയപ്പെടുമെന്നുള്ള ഭീതി ഉള്ളിൽ ഉണ്ടായതുകൊണ്ട് ഇവിടെ ഒരു അക്രമം നടത്തി ഏതെങ്കിലും വിധേന ഭരണ സംവിധാനങ്ങൾ പിടിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള സി പി എമ്മിൻ്റെ എക്കാലത്തെയും തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം മൂത്തേടത്ത് ഒരു കൊലപാതകത്തിൻ്റെ കുറ്റം സ്വമേധയാ ഏറ്റെടുത്തുകൊണ്ട് അവിടെ പ്രകടനം നടത്തിയത് എന്നുള്ളത് നാം കണ്ടതാണ് അതുകൊണ്ട് തന്നെ
ആ സ്വയം ഏറ്റെടുത്ത ആ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും വരെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാർ അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് അതിനെ ഏത് വിധേന പോരാടിക്കൊണ്ടും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള ത്യാഗം സഹിക്കും എന്നാണ് ഇവിടുത്തെ പോലീസ് അധികാരികളോട് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ പ്രാസികന്മാരും പറഞ്ഞതുപോലെ തന്നെ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ കേസെടുത്തെങ്കിലും അവരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം നമ്മുടെ നാട് സമാധാനമായി പോവണം ഇവിടെ യാതൊരു പ്രശ്നവുമില്ലാത്ത സ്ഥലമാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള കലാപകാരികളെ യാതൊരു നിരക്കും വെറുതെ വിടാൻ പാടില്ല എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസയും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മുടെ സമരപരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് തൽക്കാലം അവസാനിപ്പിക്കുകയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധികാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുക ഞങ്ങൾക്ക് വേറൊരു ഡിമാൻഡുമില്ല അത് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നാളെ ഇതേ സമയത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാർ ഈ സ്റ്റേഷനു മുമ്പിൽ ഉണ്ടാവുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരപരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി പറയുന്നതിന് വേണ്ടി നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ട്രഷറർ പ്രിയപ്പെട്ട ഇർഷാദിനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട അധ്യക്ഷൻ നമ്മുടെ ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത അഷ്റഫലി മറ്റു യൂത്ത് ലീഗിൻ്റെ സഹപ്രവർത്തകരെ നമ്മുടെ പ്രിയപ്പെട്ട ഒച്ചരിങ്ങൻ ഷുക്കൂറിനുമായി ബന്ധപ്പെട്ട് അവനെ കൊന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തന്നെയാണ് ആ കുറ്റം ചെയ്തത് എന്ന് സ്വമേധയാ ഏറ്റെടുത്തുകൊണ്ട് നിലമ്പൂരിൻ്റെ സമാധാനാന്തരീക്ഷം തകർക്കാൻ രൂപത്തിൽ ഇവിടെയുള്ള സി പി എമ്മിൻ്റെയും ഡി വി എഫ് ഐയുടെയും ആളുകൾ പെരുമാറിയതിൻ്റെ ഫലമായിട്ടാണ് തീർത്തും സമാധാനപരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു യുവജന പ്രസ്ഥാനമാണ് മുസ്ലിം യൂത്ത് ലീഗ് എന്നുള്ളത് കേരളത്തിലുള്ള ജനങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ് എന്നാൽ ഇത് ഞങ്ങളുടെ ഒരു പോരായ്മയല്ല ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു രൂപത്തിനുമുള്ള സമാധാനവുമായി മുന്നോട്ടു പോകാൻ മാത്രമാണ് ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അത് ഞങ്ങളുടെ ഒരു പോരായ്മയായിക്കൊണ്ട് ഏതെങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഡി വൈ എഫ് ഐയുടെയും ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ അതൊരു തെറ്റിദ്ധാരണയാണ് ഞങ്ങൾ സമാധാനത്തിൻ്റെ ആളുകളാണ് പക്ഷേ നിലമ്പൂരിൻ്റെ അന്തരീക്ഷത്തിൽ നിങ്ങൾ വെറുതെ പ്രകോപനങ്ങൾ ഉണ്ടാക്കരുത് ഇവിടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാരെ വെല്ലുവിളിച്ച ആളുകൾക്കെതിരെ ശക്തമായ നടപടി എടുത്തിട്ടില്ല എങ്കിൽ നാളെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഈ സ്റ്റേഷനിൻ്റെ പരിധിയിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പരിപാടിയിൽ ഒരു വെറും ഒരു വാട്സപ്പ് മെസ്സേജ് കൊണ്ട് എത്തിച്ചേർന്ന ആരും വരരുത് എന്ന് പറഞ്ഞിട്ട് പോലും എത്തിച്ചേർന്ന യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാരാണിത് ഞങ്ങൾക്കൊരു മെസ്സേജ് അറിയിച്ചാൽ നിലപാടിൻ്റെ പരിധിയിൽ നാളെ ഞങ്ങൾ ഉണ്ടാകും എന്നുള്ളത് മാത്രം പ്രസിഡന്റിൻ്റെ ഞങ്ങളുടെ അനുജനാണ് മരിച്ചത് എന്നുള്ള ആ ഒരു വികാരത്തോടുകൂടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ യൂത്ത് ലീഗിൻ്റെയും MSFന്റെയും പ്രവർത്തകന്മാർക്ക് ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് താൽക്കാലികമായി കൊണ്ട് ഈ ഒരു പ്രതിഷേധ പ്രകടനം ഇവിടെ അവസാനിച്ചതായി അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി അറിയിക്കുന്നു നന്ദി നമസ്കാരം